ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു SGOU സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച്. അതിൻ്റെ കമൻറ്റ് സെഷനിൽ ഒരുപാട് ഡൗട്ട്സ് ആണ് ഓരോരുത്തരും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സെഷൻ ഉള്ളത്. അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം അക്കാഡമിക് കോർഡിനേറ്റർ അജയ് സാറാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് തുടങ്ങാം. അപ്പോൾ സാറേ, നമ്മുടെ സ്റ്റുഡൻറ്റ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, SGOU PSC വാലിഡ് ആണോ, PSC അപ്രൂവ്ഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, SGOU എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പുതിയ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കേരളത്തിൻ്റെ പുതിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു PG പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, UGC അംഗീകാരം അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകാരം ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പഠിക്കുന്ന ഒരു ഡിഗ്രി PG കോഴ്സുകളൊക്കെ നമുക്ക് PSC ആൻഡ് UPSC അപ്രൂവ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG ഒക്കെ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തുകൊണ്ട് PSC ആണെന്നുണ്ടെങ്കിൽ UPSC ആണെങ്കിലൊക്കെ അപ്ലൈ ചെയ്യാനും ജോബ് നേടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് നല്ല വാല്യൂ തന്നെ സമർപ്പിക്കാനും സാധിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടോ? ഇനി മറ്റൊരു സംശയം ഉള്ളത്, ഞാൻ ഡിഗ്രി ചെയ്തിട്ടുള്ളത് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിലാണ്, അപ്പോൾ എനിക്ക് PG ഈ SGOU ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്സ് പറഞ്ഞു തരാം. നമ്മളൊരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു PG കോഴ്സ് ഏതൊരു യൂണിവേഴ്സിറ്റിയിലായിക്കോട്ടെ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആ യൂണിവേഴ്സിറ്റിക്ക് UGC അംഗീകാരം ഉണ്ടോ എന്നാണ്. അത്യത് UGC അംഗീകാരമുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമ്മൾ ഡിഗ്രി പഠിച്ചത് എങ്കിൽ നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ധൈര്യമായിട്ട് നമുക്ക് PG എടുക്കാം. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് അതുമൂലം ഉണ്ടാവില്ല. ഇനി PSC അപ്രൂവ്ഡ് ആണോ എന്ന് ചോദിച്ച പോലെ തന്നെ ഇത് ഈ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് നമുക്ക് പുറത്തു പോകാൻ അബ്രോഡ് സ്റ്റഡീസിന് സാധ്യമാണോ എന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇന്നത്തെ കാലത്ത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഇത് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരുപാട് പേരാണ് PG പഠിക്കുന്നതിന് വേണ്ടി യൂറോപ്പിലോട്ടും മറ്റും പോകുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്, യൂറോപ്പിലും മറ്റും പോകുന്ന സമയത്ത് അവിടെ 4-ഇയർ ഡിഗ്രിയും കാര്യങ്ങളുമാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റികൾ നോക്കുന്നത് നമ്മളുടെ ഇന്ത്യയിൽ അത് അപ്രൂവ്ഡ് ആണോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് UGC അംഗീകാരത്തോടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ നമുക്ക് ഒരു സംശയവും വേണ്ട. പിന്നെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം 4-ഇയർ ആയിട്ടുള്ള ഡിഗ്രി കോഴ്സുകളാണോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പിലോട്ടൊക്കെ മറ്റു പോകുന്ന സമയത്ത് നമുക്ക് അതൊരു അഡ്വാൻറ്റേജ് കൂടിയാണല്ലേ. അത്തരത്തിൽ ഡിസൈൻ ചെയ്ത 6 കോഴ്സുകൾ നമുക്ക് SGOU അവൈലബിൾ ആണ്. അപ്പൊ ആ കോഴ്സുകളൊക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്പിലും മറ്റും പോയിട്ട്, യൂറോപ്പിൽ മാത്രമല്ല നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും പോയി പഠിക്കാവുന്നതിനൊക്കെ വേണ്ടിയിട്ട് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് SGOU നിന്ന് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പൊ സർ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, ഈ സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിൽ TC അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട്, അപ്പൊ ഇനി അതൊരു പ്രോബ്ലം ആവോ, അല്ലെങ്കിൽ ഇനി അത് എന്താ ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. നമ്മളിവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് TC വേണം എന്ന് നിർബന്ധമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ TC അപ്ലോഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അത് ഉണ്ടാക്കുന്നില്ല. TC നമുക്കിവിടെ അപ്ലോഡ് ചെയ്യണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു ക്രൈറ്റീരിയ അല്ല, അതൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ നോർമലായിട്ടുള്ളൊരു ഡൗട്ടാണ്, ഈ PG കോഴ്സ് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ, എക്സാം വരുന്നത് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. ഇതിപ്പോൾ ഒരുപാട് പേര് എന്നോട് പേഴ്സണൽ ആയിട്ടും ചോദിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നമുക്ക് SGOU കോഴ്സുകൾ നമുക്ക് മലയാളത്തിൽ എഴുതാൻ സാധിക്കും എന്നുള്ളത്. നമുക്കറിയാം, SGOU എന്ന് പറയുന്നത് കേരളത്തിൻ്റെതായ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഈ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്ന സമയത്ത് അവർ ഇതിൻ്റെ ഒരു കീ ഫീച്ചർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ്, അതായത് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് മലയാളമാണല്ലോ, ആ റീജിയണൽ ലാംഗ്വേജ് നമുക്ക് എക്സാം എഴുതാൻ സാധിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അതിന് കുറച്ച് നോംസും കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി നമ്മൾ എഴുതിയത് ഏത് ലാംഗ്വേജിലാണ്, അതിപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലോ മലയാളത്തിലാണെങ്കിലോ അതിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സെക്ഷനൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ അത് മലയാളത്തിൽ എഴുതുക. നമുക്ക് മലയാളവും ഇംഗ്ലീഷും കൂടി കലർത്തിട്ട് നമുക്കൊരു പതിവുണ്ട് മംഗ്ലീഷ് എഴുതുക എന്നുള്ളത്, അത് നമുക്കിവിടെ പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ തന്നെ എഴുതാം, അതിനുശേഷം നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് എഴുതുന്നുണ്ട് ഇംഗ്ലീഷ് എഴുതുക, അതിലിവിടെ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, അതിന് യാതൊരു തരത്തിലുള്ള പ്രശ്നമല്ല. പക്ഷെ ചില ആൾക്കാർ ഇപ്പോൾ ഇത് പറയുമ്പോൾ കരുതുന്നുണ്ടാവും ഇംഗ്ലീഷ് എനിക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റുമെന്നുള്ളത്, അതിവിടെ പോസിബിൾ അല്ല. അത് ചില ആൾക്കാർക്ക് ഉണ്ടാവും, നമ്മൾ പറയുന്ന സമയത്ത് സാറ് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷും മലയാളത്തിൽ എഴുതുക എന്നുള്ള കാര്യം, അങ്ങനെയൊക്കെ കരുതുന്നവരുണ്ട്. ഞാൻ അത് തമാശയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ, അത്തരത്തിൽ കരുതുന്നവരുണ്ടായിരിക്കാം, ചിലപ്പോൾ നമുക്കറിയാലോ.
ഇപ്പൊ ഇതെല്ലാവർക്കും ഇത്ര ഒരുപാട് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണമെന്നില്ല. നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം ആയിരിക്കും ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു പി ജി ഒക്കെ സെലക്ട് ചെയ്ത്, അപ്പൊ ഉണ്ടാവുന്ന ഒരു കോമൺ ഡൗട്ടാണ് ഇതെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പൊതുവെ നമുക്ക് മലയാളത്തിൽ ആൻസറുകൾ എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് ഡൗട്ടുകളുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് അതും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അതിനുള്ള ആൻസേഴ്സ് ആയിട്ട്, ഡൗട്ട് ക്ലിയറൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഇനി കൂടുതലായിട്ട് മറ്റ് വിവരങ്ങൾ അറിയുന്നതിനോ മറ്റ് ഡൗട്ടുകൾ ചോദിക്കുന്നതിനോ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ജസ്റ്റ് വൈൻഡ് അപ്പ് ഇറ്റ് ഹിയർ. താങ്ക് യു ഓൾ.